കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് ചിട്ടിക്കമ്പനി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ അന്വേഷണ സംഘം ധനകാര്യ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തു. മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസിൻ്റെ മുക്കം ശാഖയിലാണ് മുക്കം എസ് ഐ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ 5 ജില്ലകളിലെ കാരാട്ട് കുറീസിൻ്റെ 14 ശാഖകളിൽ നിന്നായി 40 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക വിവരം. മുക്കം ശാഖയിൽ മാത്രം 800 പേർ തട്ടിപ്പിനിരയായെന്നും ഇടപാടുകാർക്ക് 1 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടെന്നുമാണ് കണക്ക്. ഇതിന് ചിട്ടി ചേരാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിൻ്റെ അടുക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ടീച്ചറായിരുന്നു വന്നിരുന്നത്, ഇതിൽ കൂടണം കൂടണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ചിട്ടിയിൽ കൂടിയത്. അങ്ങനെ ആഴ്ചയിൽ 2000 1500 ആയിട്ടാണ് ഇവർ വാങ്ങിപ്പോയിരുന്നത്. അങ്ങനെ കുറി തീരാനായി, കുറി തീർന്നു കഴിഞ്ഞപ്പോൾ ചെക്ക് തരാൻ വേണ്ടിയിട്ട് 3-4 മാസമൊക്കെ വൈകി. അങ്ങനെ ഒരു പേപ്പറിൽ എഴുതി തന്നതല്ലാതെ കണ്ടിട്ട് ഒരു ചെക്കും തന്നില്ല. ലാസ്റ്റ് ഡേറ്റ് 28-ാം തീയതിയാണ് ഇവിടെ ഉള്ള 1200 ആൾക്കാർക്ക് ഡേറ്റ് കൊടുത്തത്. ആ 28-ാം തീയതി കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ചീറ്റ് ചെയ്ത് പോയതാണ്. 20-ാം തീയതി ആയപ്പോഴത്തേക്കും പൂട്ടിപ്പോയി. സ്ഥാപനത്തിൽ പരിശോധന നടത്താൻ അനുമതി തേടി അന്വേഷണ സംഘം താമരശ്ശേരി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കോടതി അനുവദിച്ച സെർച്ച് വാറണ്ടുമായാണ് അന്വേഷണ സംഘം മുക്കത്തെത്തിയത്. തുടർന്ന് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ മുക്കത്തെ ശാഖയിൽ പരിശോധന നടത്തുകയായിരുന്നു. പിടിച്ചെടുത്ത രേഖകൾ തെളിവായതിനാൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് മുക്കം പോലീസ് എസ് ഐ പറഞ്ഞു. നമ്മളെ കാരാട്ട് കുറീസിൽ ചിറ്റാളന്മാരെ പറ്റിച്ച പ്രതികളായ മുബഷീർ, സന്തോഷ് എന്നീ ആൾക്കാരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളെന്ന് പറയുന്നത്. ഏകദേശം 1 കോടിയോളം എമൗണ്ട് ചിറ്റാളന്മാരെ പറ്റിച്ചതിൽ മുക്കം പോലീസ് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട് ചീറ്റിങ്ങിന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സെർച്ച് വാറൻറ്റ് പ്രകാരം ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സ് റീഡ് ചെയ്ത് സീസ് ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് നടന്നു വരുന്നത്. പ്രതികൾക്കെതിരെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് പോലീസ്. അത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം സീസ് ചെയ്യാനാണ് ഇപ്പോൾ റെയ്ഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപാരിയായ അജ്മൽ മുക്കം നൽകിയ പരാതിയിലാണ് ചിട്ടിക്കമ്പനി ഉടമകളും നിലമ്പൂർ സ്വദേശികളുമായ സന്തോഷ്, മുബഷീർ എന്നിവർക്കെതിരെ വഞ്ചന കുറ്റത്തിന് ആദ്യം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് കൂടുതൽ പരാതികൾ ലഭിച്ചതോടെ ഇതേ FIR പരാതിക്കാരുടെ പേര് കൂട്ടിച്ചേർക്കുകയായിരുന്നു. കൂടുതൽ പരാതികൾ ലഭിക്കുന്നവർക്ക് കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മുക്കം പോലീസ് അറിയിച്ചു. ചില്ലറ വ്യാപാരികളും സാധാരണക്കാരുമാണ് തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും. ഇപ്പോൾ നമ്മൾ കൂടിയിട്ട് ഇപ്പോൾ പിന്നെ കുറുക്കി കൂടി അന്നപ്പോൾ നമുക്ക് അടിച്ചു എന്ന് പറഞ്ഞത് കഴിഞ്ഞ് ഒരു പൈസ നമ്മൾ 2-3 മാസത്തോളം വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ കുറി വിളിച്ചെടുത്ത് അത് കിട്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിപ്പം ഇതിന് വന്നതാണ് ചെക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് ഇവിടെ ഈ കൂട്ടിക്കിടക്കുന്നതെല്ലാം കാണുന്നത്, പോലീസുകാരെ ഇതെല്ലാം കാണുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇതിങ്ങനെ അടച്ചു കൂട്ടിയ കാര്യമാണ്. സംഭവം എന്താ വെച്ചാൽ, നമ്മൾ മുക്കത്ത് ഒരുവിധ എല്ലാ ഷോപ്പുകളിലും കാരാട്ട് കുറീസ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ കുറിബുക്ക് പോലും വന്ന് ചേർത്തി പോയതാണ്. ഇതിൻ്റെ ഗവൺമെൻറ് അംഗീകൃത കുറിയാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതിനെ തുടർന്ന് നമ്മൾ ഒരുപാട് സ്ഥാപനത്തിലുള്ള ആൾക്കാർ ഈ കുറിയിൽ ചേരുകയും ചെയ്തു. ഈ കഴിഞ്ഞ 18-ാം തീയതി പൈസ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നപ്പോൾ സ്ഥാപനം തുറന്നു കാണുന്നില്ല. പോലെ വിളിച്ചു നോക്കിയപ്പോൾ എല്ലാ നമ്പറും സ്വിച്ച് ഓഫാണ്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിലുള്ള മുതലാളിമാർ മുങ്ങിയതായിട്ടും പിന്നെ പണിക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം വന്ന് ഇതിൻ്റേത് ഏകദേശം 400,000 രൂപ ഇതിൽ കുറിയിലുണ്ട്. ചിട്ടി വിളിച്ചവർക്ക് നിശ്ചയ ദിവസം കഴിഞ്ഞിട്ടും പണം ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഇടപാടുകാർ മുക്കം ശാഖയിൽ തിരഞ്ഞെത്താൻ തുടങ്ങിയതോടെ ചെക്ക് നൽകുകയായിരുന്നു. ചെക്കുമായി ഇവർ ബാങ്കിൽ പോയെങ്കിലും അക്കൗണ്ടിൽ പണമുണ്ടായിരുന്നില്ലെന്നും ഇടപാടുകാർ പറയുന്നു. കാരാട്ട് കുറിയുമായി ബന്ധപ്പെട്ട് വൻ തട്ടിപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 60 കോടിയോളം രൂപയാണ് ഇവർ 5 ജില്ലയിൽ നിന്നായിട്ട് കളക്ട് എടുത്ത് പോയിട്ടുള്ളത്. വൻ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഈ പാസ്ബുക്ക്, ഇത് രജിസ്റ്റേർഡ് പാസ്ബുക്കാണ്, രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത പാസ്ബുക്കാണ്. 80% ആൾക്കും അവർ കൊടുത്തത് നോൺ രജിസ്റ്റേർഡ് പാസ്ബുക്കാണ്. രജിസ്റ്റർ ഓഫീസിൽ പോയി അവർ സീല് വെച്ച് കാട്ടി നോൺ രജിസ്റ്റേർഡ് പാസ്ബുക്ക്. രജിസ്റ്റർ ഓഫീസ് ഈ പാസ്ബുക്ക് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജനങ്ങളെ കബളിപ്പിച്ചിട്ട് കൊണ്ടാണ് അവർ കുറിയിലേക്ക് ചേർത്തത് തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് പരാതികൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് അവരോട് പിന്നെ ഒരുപാട് ആൾക്ക് കച്ചറ ഉണ്ടാക്കിയ സമയത്ത് അവർ ക്യാഷ് കൊടുത്ത് അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 19-ാം തീയതി ഇതിന് ഉടമസ്ഥന്മാർ ഇവിടുന്ന് മുങ്ങിപ്പോയിട്ടുണ്ട്. ഇതിനിടെയാണ് കഴിഞ്ഞ 19-ന് 14 ശാഖകളും അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയത്. പ്രതികൾ 2 പേരും ഒളിവിലാണെന്നും മുക്കം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.